ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് തന്നെയുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാല്, കുറച്ച് കോവ, കുറച്ച് ഷുഗർ വേണമെങ്കിൽ ഒരു കപ്പോളൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും മധുരമുള്ളത് കൊണ്ട് തന്നെ ഷുഗർ ഒരു അരക്കപ്പ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതിന് തന്നെ പാനിലേക്ക് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റും പാല് ചേർത്ത് അതൊന്ന് ക്യാരറ്റൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ച് അതിൻ്റെ പാലൊന്ന് വറ്റുന്നവരെയും വേവിച്ചെടുക്കാം. അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആണെങ്കിൽ അരക്കപ്പെന്നുള്ള ഒരു കപ്പൊക്കെ ആക്കാം ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച്. പഞ്ചസാര ചേർത്ത് അത് വെള്ളം വറ്റി കഴിയുമ്പോൾ ഈ കോവ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാനായിട്ട് കുറച്ച് നെയ് ചൂടാക്കി, കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ച് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ കുറച്ച് കിസ്മിസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് അതൊന്ന് നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ദസറ ദീപാവലിയൊക്കെ ഉള്ള സമയമാണ്. ഇഷ്ടംപോലെ സ്വീറ്റ് ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുന്നൊക്കെ സമയമാണ്. പലരും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.